കോഴിക്കോട് ജില്ലാ ഭരണകൂടം ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പുതുലഹരിക്ക് ഒരു വോട്ട് ക്യാമ്പയിൻ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിഷാംലൂലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ജില്ലാ ഭരണകൂടം ആരംഭിച്ച പുതുലഹരിക്ക് ഒരു വോട്ട് എന്ന ക്യാമ്പയിന് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്ഥിരം കേട്ടുമടുത്ത ലഹരി വിരുദ്ധതയിൽ നിന്ന് മാറി വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ബോധവൽക്കരണമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നൽകിയ ബാലറ്റ് പേപ്പറിൽ താല്പര്യമുള്ള മേഖലയിൽ നോക്കി അതിന്റെ വശത്തായി മാർക്ക് ചെയ്യാം. ഇതിലൂടെ ലഹരി പദാർത്ഥങ്ങൾ കൂടാതെ മറ്റ് ലഹരിയായേക്കാവുന്ന ഒട്ടനവധി മേഖലകൾ ഉണ്ടെന്നത് ഓർമ്മപ്പെടുത്തി നൽകുകയാണ് ചെയ്യുന്നത്. അതുവഴി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഹാനികരമായ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ജീവിതത്തിനെ ലഹരിയാക്കൂ എന്ന സന്ദേശം കൈമാറാനും സാധിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് എസ് എ നാസർ അധ്യക്ഷത വഹിച്ചു. മുക്കം എസ് ഐ കെ എസ് ജിതേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉന്നത വിജയക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. പി ടി എ വൈസ് പ്രസിഡന്റ് സി ഫസൽ ബാബു, പ്രിൻസിപ്പൽ എം എസ് ബിജു, പ്രധാനാധ്യാപകൻ ജി സുധീർ, കെ ടി സലീം, യോദാവ് കോർഡിനേറ്റർ സുലേഖ, സി പി സഹീർ, ഷെഹർബാൻ കോട്ട, എം നജ ഫാത്തിമ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.